പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥിനി മിതാമോഹന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പയ്യന്നൂർ DYSP കെ പ്രേമേന്ദ്രന്റെ നേതൃത്വത്തിൽ ഫോറൻസിക് സംഘത്തിന്റെ മൊഴിയെടുത്തു. ചികിത്സക്കിടെ മരിച്ച സംഭവത്തിന്റെ ദുരൂഹത നീക്കാനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സംഘത്തിന്റെ മൊഴിയെടുത്തത്. കോവിഡ് ചികിത്സയിലിരിക്കെ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെച്ച് മിതാമോഹൻ മരിച്ചത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെച്ച് ചികിത്സാ പിഴവുണ്ടായെന്ന ആരോപണം അന്നുയർന്നതിനാൽ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിനുശേഷം അസ്വസ്ഥത അനുഭവപ്പെട്ട മിതയെ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ആദ്യം പ്രവേശിപ്പിച്ചിരുന്നത്. പിന്നീട് കോഴിക്കോടേക്ക് മാറ്റുകയായിരുന്നു. പരിയാരത്ത് ആവശ്യമായ പരിഗണന ലഭിക്കാത്തതാണ് മരണകാരണമെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ കോഴിക്കോട് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ പരാതി ഉന്നയിച്ച് പരിയാരത്തെ വിദ്യാർത്ഥികളടക്കം രംഗത്ത് വന്നിരുന്നു. മിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണവും നടന്നുവരികയാണ്. അതിനിടയിലാണ് കോഴിക്കോട് പോലീസ് കേസ് പരിയാരം പോലീസിലേക്ക് മാറ്റിയത്. ഇതിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് പയ്യന്നൂർ DYSP കെ പ്രേമചന്ദ്രൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മിതയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സംഘത്തിന്റെ മൊഴിയെടുത്തത്. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.